നമസ്കാരം എല്ലാവർക്കും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമിയുടെ ഫോട്ടോൺ ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം എൻ്റെ പേര് ശ്രീജ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് COVID-19 അപ്ഡേറ്റ്സ് ആണ് അതായത് ഇത് സോറി ഇത് 27th ആണ് കേട്ടോ 26th അല്ല 27th ഏപ്രിൽ 2021നകം അപ്ഡേറ്റഡ് ആണത് അതായത് പുതിയ കേസുകളുടെ കൗണ്ട് എന്ന് പറയുന്നത് 3,62,723 ആണ് 26th അല്ല കേട്ടോ 27th രാത്രി 11 മണിക്കകം കിട്ടിയിരിക്കുന്ന കണക്കുകളാണത് 3,62,723 ആണ് കേസുകളുടെ എണ്ണം ആൻഡ് മരണങ്ങളുടെ കൗണ്ട് പറയുകയാണെങ്കിൽ അത് 3,306 ഓക്കെ 3,000 കടന്നിരിക്കുകയാണ് കേസുകൾ ഒരു ദിവസം ഉണ്ടാകുന്ന ഇന്ത്യയിൽ ഉണ്ടാകുന്ന മരണത്തിൻ്റെ നിരക്ക് 3,306 ആയിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഇനി ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് അതിൽ ആദ്യത്തെ വന്നിട്ട് ഇന്ത്യ മേ ഗെറ്റ് മേജർ ഷെയർ ഓഫ് യു എസ് വാക്സിൻ എക്സ്പോർട്സ് പേജ് നമ്പർ 1 ആണ് ജി എസ് പേപ്പർ 3 and 2 റിലേറ്റഡ് ആണ് സി എം സേ സിറ്റുവേഷൻ അൺപ്രഡിക്റ്റബിൾ പേജ് നമ്പർ 1 ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ് ദെൻ 2 ഡാമിൽസ്ഫൈ സ്പീഷീസ് ഐഡൻറ്റിഫൈഡ് പേജ് നമ്പർ 2 ആണ് ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആയിട്ട് വരും മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് എ ഗ്രീൻ എറ എഡിറ്റോറിയൽ ആണ് പേജ് നമ്പർ 6 വരും ജി എസ് പേപ്പർ 3 ആണ് പ്രഗ്മാറ്റിക് അപ്രോച്ച് ഫോർ COVID-19 പേജ് നമ്പർ 7 ആണ് ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ് സോ ഇത്രയാണ് ടോപ്പിക്സ് അതിൽ ഏറ്റവും ആദ്യത്തെ വന്നിട്ട് ഇന്ത്യ മേ ഗെറ്റ് മേജർ ഷെയർ ഓഫ് യു എസ് വാക്സിൻ എക്സ്പോർട്സ് സോ അതായത് ഇന്ത്യ എക്സ്പെക്ട്സ് ടു സെക്യൂർ ദ ബിഗ്ഗസ്റ്റ് ചങ്ക് ഓഫ് ദി 60 മില്യൺ അസ്ട്രസിനിക്ക COVID-19 വാക്സിൻ ഡോസസ് ദാറ്റ് ദ യു എസ് വിൽ ഷെയർ ഗ്ലോബലി സോ യു എസ് ഈ പറയുന്ന അസ്ട്രസിനിക്കയുടെ കോവിഷീൽഡ് എന്ന വാക്സിൻ്റെ 60 മില്യൺ എന്ന് പറയുന്ന ഡോസുകൾ ഇത് എനിക്ക് ഗ്ലോബലി മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് 10 മില്യൺ ഡോസസ് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നതായിരിക്കുമെന്നാണ് യു എസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ന്യൂസ് സോ ഓൺ മൺഡേ ദ വൈറ്റ് ഹൗസ് സെഡ് ദ 10 മില്യൺ ഡോസസ് കുഡ് ബി ക്ലിയർഡ് ഫോർ എക്സ്പോർട്ട് ഇൻ കമ്മിങ് വീക്സ് ആൻഡ് ദ റെസ്റ്റ് ബൈ ജൂൺ സോ ഇനി ഇന്ത്യയിലോട്ട് അതിൽ നിന്നും എത്ര ഒരു ഒരു പെർസെൻറ്റേജ് ഓഫ് വാക്സിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് ലഭ്യമാവുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇനി വരും ആഴ്ചകളിലായിട്ട് ആദ്യം കുറച്ച് വാക്സിൻസ് വരുന്ന ഏകദേശം 10 മില്യൺ ഡോസസ് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്കി എന്ന് പറയുന്നത് ജൂണിലോട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക സോ ദ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് സെഡ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിഡ് നോട്ട് റിക്വസ്റ്റ് ഇറ്റ് റെഡി ടു യൂസ് വാക്സിൻസ് ആസ് പ്രഷർ ഹാസ് ബീൻ മൗണ്ടിങ് ഓൺ ദ യു എസ് ടു ഗിവ് ഔട്ട് വാക്സിൻസ് ടു ഇന്ത്യ സോ ഇതിന് മുൻപ് നമ്മൾ കേട്ട ന്യൂസാണ് യു എസിൻ്റെ ഭാഗത്തുനിന്നും കോവിഷീൽഡ് ബന്ധപ്പെട്ടിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാക്സിൻ തരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യു എസും ഈ പറയുന്ന ഇന്ത്യൻ തങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം യു എസ് തന്നെ തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് പറയുന്നത് ഇന്ത്യ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല ഈ പറയുന്ന വാക്സിൻസ് ഇന്ത്യക്ക് തരുന്നത് ആൻഡ് ഇപ്പോൾ ഇതിന് മുൻപ് എന്നാൽ അതേ കണക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈവൻ റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു ഇതിനാ കോവിഷീൽഡിന് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വാക്സിൻസ് റെഡി ടു യൂസ് വാക്സിൻസ് ആണ് കിട്ടാൻ പോകുന്നത് ഓക്കെ സോ ഇത്രയുമാണ് ആദ്യത്തെ ന്യൂസ് അടുത്ത വന്നിട്ട് കേരളത്തിനെ ബന്ധപ്പെട്ട് ദാറ്റ് ഇസ് ഇവിടുത്തെ സിറ്റുവേഷൻ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള നമ്മുടെ സി എം ആയിട്ടുള്ള പിണറായി വിജയൻ സർ പറഞ്ഞ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് സോ സി എം സി സിറ്റുവേഷൻ അൺപ്രഡിക്റ്റബിൾ അതായത് ഗവൺമെൻറ് ഈസ് എൻഹാൻസിങ് ദ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ടു ഗിവ് പ്രോപ്പർ COVID-19 കെയർ ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ ഇൻ ദ വീക്സ് അഹെഡ് വെൻ ദ പേഷ്യൻ്റ് ലോഡ് ഇൻ ഹോസ്പിറ്റൽസ് ഇസ് എക്സ്പെക്ടഡ് ടു റൈസ് സെവറൽ ഫോൾഡ് അങ്ങനെ പറയാൻ കാരണം നമ്മളീ പറയുന്ന പല വേരിയൻസ് 3 വേരിയൻസ് ഇപ്പോൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പല സംസ്ഥാനങ്ങളിലായിട്ട് സോ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ഇത്തരം വേരിയൻസ് ഒക്കെ യു കെ ബ്രസീൽ വേരിയൻ്റൊക്കെ നമ്മൾ സൗത്ത് ആഫ്രിക്ക വേരിയൻ്റൊക്കെ നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിലായിരുന്നു പക്ഷെ പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ അതെത്തി ഇപ്പോൾ അത് ഫൈനലി കേരളത്തിലെത്തി പക്ഷേ കേരളത്തിൽ ഒരു ജില്ലയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ആ പല പല വേരിയൻസിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത് സോ ആ ഒരു അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേരളത്തിലും സിറ്റുവേഷൻ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത് ഇന്നലെ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ 32,000 30 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു 32,000 അഡ്മിറ്റ് ഉണ്ടായിരുന്നു 32 മരണം റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു സോ അതുകൊണ്ട് തന്നെ കേസുകൾ ഇനി ഒരുപാട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല പല പ്രിക്കോഷൻസ് എടുക്കുന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ഗവൺമെൻറ് വുഡ് ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ബെഡ്സ് വിത്ത് ഓക്സിജൻ ഇൻ ഓൾ ഹോസ്പിറ്റൽസ് ആൻഡ് അറ്റ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് അറ്റ് CFL at FLTC പിന്നെ അത് കണക്ക് ബെഡ്സ് ഇൻ ഹോസ്പിറ്റൽസ് അണ്ടർ ദ ESI കോർപ്പറേഷൻ വുഡ് ബി കൺവേർട്ടഡ് ആസ് ഓക്സിജൻ ബെഡ്സ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ഹാവ് ഓൾസോ ബീൻ ആസ്ക്ഡ് ടു സെറ്റ് അസൈഡ് 75% ഓഫ് ദിയർ ബെഡ്സ് ഫോർ COVID-19 കെയർ സോ ESI കോർപ്പറേഷൻ്റെ ഭാഗത്താണെങ്കിൽ ശരി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ശരി ഇതിനൊക്കെ ഭാഗമായിട്ട് ദരസ് ഈ പറയുന്ന പാൻഡമിക് രൂക്ഷമാവാൻ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള ദരസ് ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡ്സ് എല്ലാം തന്നെ അവർ മാറ്റി വയ്ക്കുന്നതായിരിക്കും
ഇനി നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ എത്രത്തോളം ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം മനസ്സിലാക്കാം. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കേസുകളുടെ 255% എന്ന രീതിയിൽ ഉയർന്നിരിക്കുകയാണ് കേസ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ രണ്ടാഴ്ച നമുക്ക് 100 കേസ് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അത് 255 എന്ന രീതിയിൽ അത് ഉയർന്നിരിക്കുകയാണ്. കേസുകൾ അത്രത്തോളം ഉയർന്ന സാഹചര്യമാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾ ഡിസീസ് കണ്ടെയ്ൻമെന്റ് മെഷേഴ്സ് ഷുഡ് കണ്ടിന്യൂ ആൻഡ് പീപ്പിൾ ഷുഡ് എക്സസൈസ് മാക്സിമം വിജിൽ ആൻഡ് ഫോളോ കോവിഡ് പ്രോട്ടോകോൾസ് ടു എൻഷുർ ദ ഡിസീസ് ട്രാൻസ്മിഷൻ ലെവൽസ് ഡസ് നോട്ട് ഗോ അപ്പ് ഫർദർ. സോ ഡിസീസ് ട്രാൻസ്മിഷൻ ലെവൽ മുന്നോട്ട് പോകരുത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആദ്യം ഫ്രം ദി ബേസിക്സ് നമ്മൾ സാധാരണ ഇതിനു മുമ്പ് പറഞ്ഞു നടക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതേപോലെ സാനിറ്റൈസ് ചെയ്യുക, ഇതെല്ലാം തന്നെ ഇതൊക്കെ നമ്മൾ വീണ്ടും ഫോളോ ചെയ്യേണ്ടതാണ്. മാസ്ക് ധരിക്കുക, അതൊക്കെ വീണ്ടും SMS എന്ന് പറയുമല്ലോ, അത് വീണ്ടും നമ്മൾ തിരിച്ചത് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് ഇന്നലെ ന്യൂസിനകത്തൊക്കെ ഒരുപാട് പറയുന്നൊരു കാര്യമാണ് ഡബിൾ മാസ്കിങ് എന്ന് പറയുന്നത്. ഡബിൾ മാസ്കിങ് എന്നിട്ട് രണ്ട് മാസ്ക് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ്റെ എന്താണ് പ്രാക്ടിക്കൽ ക്രൈറ്റീരിയ എന്നൊക്കെ ഉള്ളതും പറഞ്ഞിട്ടുള്ളതാണ്. സർജിക്കൽ മാസ്കിൻ്റെ കൂടെ ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യാം, അങ്ങനെ പല കണ്ടീഷൻസും പല അഭിപ്രായങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് പല ഹെൽത്ത് എക്സ്പേർട്സിൻ്റെ ഭാഗത്തു നിന്ന്. സോ ഇതെല്ലാം തന്നെ മെയിനായിട്ടും ഈ പറയുന്ന പാൻഡമിക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷർ മാത്രമാണ്. ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് വാക്സിനേഷനാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ജസ്റ്റ് അറിയുക, നമ്മുടെ കേരളത്തിലെ ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് ടു ഡാംസൽ ഫ്ലൈ സ്പീഷീസ് ഐഡൻറ്റിഫൈഡ്. ദാറ്റ് ഇസ് നെവർ സീസിംഗ് ടു സർപ്രൈസ് ദ ബയോഡൈവേഴ്സിറ്റി റിച്ച് വെസ്റ്റേൺ ഗട്ട്സ് ഹാസ് ത്രോൺ അപ്പ് മോർ ഒഡോണേറ്റ് സ്പീഷീസ്. ഒഡോണേറ്റ് സ്പീഷീസ് മീൻസ് ഡ്രാഗൺ ഫ്ലൈ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സോ ഈ നമുക്ക് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം സ്പീഷീസിനെ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് അത്ര തന്നെ അത്ഭുതം തരുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി റിച്ച് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ്. അവിടെ മാത്രം വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം എൻഡമിക് ആയിട്ടുള്ള പല സ്പീഷീസിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ റിസർച്ചേഴ്സ് ഫ്രം തിരുവനന്തപുരം ആൻഡ് മുംബൈ ഹാവ് കൊളാബറേറ്റഡ് ടു ഡിസ്കവർ ടു ഡാംസൽ ഫ്ലൈ സ്പീഷീസ് ഫ്രം സത്താര ഡിസ്ട്രിക്ട് ഇൻ മഹാരാഷ്ട്ര വിച്ച് ഫോംസ് പാർട്ട് ഓഫ് നോർദേൺ വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ തന്നെ നോർദേൺ പോർഷനിൽ വരുന്ന മഹാരാഷ്ട്രയിൽ സത്താര ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ട് ഡാംസൽ ഫ്ലൈസിനെ അല്ലെങ്കിൽ രണ്ട് ഡാംസൽ ഫ്ലൈ സ്പീഷീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏതാണ് ആ സ്പീഷീസ് എന്ന് പറയുന്നത്? ദ ന്യൂ എൻഡമിക് ഡാൻസേഴ്സ് ദറ്റ് ഇസ് യൂഫിയ തോസ് ഗ്രാനസസ് ആൻഡ് യൂഫിയ സ്യൂഡോ ഡിസ്പെയർ. ഇത് രണ്ടുമാണ് റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സത്താര ഡിസ്ട്രിക്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ടെണ്ണമാണ്. യൂഫിയ തന്നെ വരുന്നത് യൂഫിയ എന്ന് പറഞ്ഞാൽ ജീനോമിൽ വരുന്ന തോസ്പെറാസിസ് അതേപോലെ സ്യൂഡോ ഡിസ്പെർ, ഈ രണ്ടെണ്ണമാണ് റീസെൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് ബിലോങ്സ് ടു ദ ജീനസ് യൂഫിയ വെ ഡിസ്കവേർഡ്. ഇനി പ്രയർ ടു ദി ഫൈൻഡിങ്സ് ഓൺലി 3 എൻഡമിക് സ്പീഷീസ് ഓഫ് യൂഫിയ വെർ നോൺ ഫ്രം ദി വെസ്റ്റേൺ ഗട്ട്സ്. ഈ പറഞ്ഞ എന്താണ് എൻഡമിക് മീൻസ് എന്ന് പറഞ്ഞാൽ, എൻഡമിക് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന, എന്നാൽ ഇതേ യൂഫിയ എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ഇതിന് മുൻപുള്ള 3 നമുക്കറിയാവുന്നത്. അത് ഏതൊക്കെയാണ്? യൂഫിയ ഫ്രാസറി, അത് ഒരു കോമൺ സ്പീഷീസ് ആണ്. ഫോറസ്റ്റഡ് ഫുഡ് ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഇസ് ഫൗണ്ട് ഫ്രം കന്യാകുമാരി ടു മഹാരാഷ്ട്ര. അതായത് കുറച്ച് ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സദേൺ പോർഷനിലായിട്ട് കാണപ്പെടുന്നതാണ് ഈ പറഞ്ഞ യൂഫിയ ഫ്രാസറി എന്ന് പറയുന്നത്. അതൊരു വളരെ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഏത് ഭാഗത്ത്? സദേൺ പോർഷനിൽ, ദറ്റ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സദേൺ പോർഷനിൽ, ദറ്റ് ഇസ് കന്യാകുമാരി ടു മഹാരാഷ്ട്ര. ഇനി അടുത്ത വന്നിട്ട് യൂഫിയ ഡിസ്പെർ. യൂഫിയ ഡിസ്പെർ വിച്ച് ഇസ് റെസ്ട്രിക്റ്റ് ടു ദി നോർത്ത് ഓഫ് ദി പാലക്കാട് ഗ്യാപ് ഫ്രം സൗത്ത് കനറ ആൻഡ് കൂർ ടു നീൽഗിരീസ്. സോ പിന്നെ പറയുന്ന രണ്ടാമത്തെ സ്പീഷീസ് എന്ന് പറയുന്നത് യൂഫിയ ഡിസ്പെർ ആണ്. സോ അത് ഏത് പോർഷനിലായിട്ടാണ് കാണുന്നത്? പാലക്കാട്, അതായത് സൗത്ത് കനറ ആൻഡ് കൂർഗ് ടു നീൽഗിരീസ്, ആ ഒരു ഏരിയയിലായിട്ടാണ് രണ്ടാമത്തെ സ്പീഷീസ് കാണുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് യൂഫിയ കാർഡിനാലിസ് എന്നുള്ളതാണ്. സോ യൂഫിയ കാർഡിനാലിസ് എന്ന് പറയുന്നത് ഒരു മൊണ്ടെയ്ൻ സ്പീഷീസ് ആണ്. അത് മെയിനായിട്ടും പാലക്കാട് ഗ്യാപ്പ് അവിടെ തന്നെയാണ്, പക്ഷെ ആനമലൈസ് പളനി അഗസ്ത്യ ഹിൽസ് ആ ഭാഗങ്ങളിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഈ മൂന്നെണ്ണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സിൽ യൂഫിയ എന്ന ജീനസിലും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം കൂടി ആകുമ്പോൾ 5 ആവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത്, ദറ്റ് ഇസ് നോർത്തേൺ വെസ്റ്റേൺ ഗട്ട്സിലായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിന് ഓരോന്നിനെ കുറിച്ചും പറയണം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി ദറ്റ് ഇസ് യൂഫിയ തോസ് ഗ്രാനസസിനെ കുറിച്ചാണെങ്കിൽ ഇറ്റ് ഇസ് സിമിലർ ടു യൂഫിയ കാർഡിനാലിസ്. നമ്മൾ യൂഫിയ കാർഡിനാലിസ് എന്ന് പറയുന്നത് തേർഡ് സ്പീഷീസ് ആയിട്ട് കണ്ടു, ദറ്റ് ഇസ് അന്നാമലൈസ് പളനി അഗസ്ത്യ ഹിൽ ഈ ഭാഗങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു. സോ ആ പറയുന്ന യൂഫിയ കാർഡിനാലിസിന് കുറച്ചൊക്കെ സിമിലർ ആണ് ഏത് ആ യൂഫിയ ഈസ്തോ ഗ്രാനസസ് എന്ന് പറയുന്നത്. ആൻഡ് വൈ യൂഫിയ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പറയുന്നല്ലോ യൂഫിയ സ്യൂഡോ ഡിസ്പെയർ, അതെന്ന് പറയുന്നത് കുറച്ചുകൂടി യൂഫിയ ഡിസ്പെയറിന് സിമിലർ ആണ്. സോ യൂഫിയ തോസ് ഗ്രാനസസും പറഞ്ഞു, യൂഫിയ സ്യൂഡോ ഡിസ്പെയറും പറഞ്ഞു. സോ യൂഫിയ തോസ് ഗ്രാനസസ് എന്ന് പറയുന്നത് യൂഫിയ കാർഡിനാലിസിന് സിമിലർ ആണ് എന്നുണ്ടെങ്കിൽ യൂഫിയ സ്യൂഡോ ഡിസ്പെയർ എന്ന് പറയുന്നത് യൂഫിയ ഡിസ്പെയറിന് സിമിലർ ആണ്.
Okay, but can easily be separated by its, by its coloration and morphology. Similar aanu ennu parnal polum adinte color morphology okke vechu namukku verthirikkan pattunnundu pakshe korchu similar aanu nanu parayunnathu. And they are restricted to high elevation streams and riparian patches of Satara district around Tosgar and Kas Lake in Maharashtra. Any of the discoveries have been published in the recent issue of Journal of Threatened Taxa. Okay, so any യൂഫിയ ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ യൂഫിയ എന്ന് പറഞ്ഞാൽ ജീനസ് ആണെന്നുള്ളത് സോ യൂഫിയ എന്ന് പറയുന്നത് ജീനസ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ് സോ യൂഫിയ ഇസ് എ ജീനസ് ഓഫ് ഡാംസൽ ഫ്ലൈസ് ഇൻ ദ ഫാമിലി യൂഫിയഡാഡി സോ ഈ പറയുന്ന ഡാംസൽ ഫ്ലൈസ് മീൻസ് എന്താണ് നമുക്ക് ഇൻഷോർട്ട് ഒരു ബട്ടർഫ്ലൈ അതിനൊക്കെ ഒരു തുല്യമായിട്ട് പറയാം കണ്ടാൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാ ആ ഇത് കണക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെയാണ് ഇരിക്കുക ഓക്കെ ഓക്കെ സോ there are more than 30 described species in Euphia found mainly in Indomalaya. Okay. And all damselflies are predatory. Predatory means avaru matte insects ne bakshikunavayanu. That is both nymphs and adults eat other insects. So adana ee damselflies ellam thanne endanu predatory aayenu parnittullathu. Ini endanu adults means endanu avu poorna valarchi ethiyathu. Ini nymphs means endanu that is the nymphs are aquatic. That is aquatic enna vellathil kaanunavayanengil polum athram species aanengil polum ava endanu matte insects ne feed cheynavayanu. So the nymphs are aquatic with different species living in a variety of freshwater habitats including acid box, ponds, lakes and rivers. Okay. ഇനി നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ കാര്യം പറഞ്ഞു വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട് എത്ര സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അതൊക്കെ നെക്സ്റ്റ് നോക്കാം സോ ദ വെസ്റ്റേൺ ഗട്ട്സ് ഇസ് എ മൗണ്ടൻ റേഞ്ച് ഇറ്റ് കവേഴ്സ് ഇൻ ഏരിയ ഓഫ് 160,000 കിലോമീറ്റർ സ്ക്വയർ ഇൻ എ സ്ട്രെച്ച് ഓഫ് 1,600 കിലോമീറ്റർ പാരലൽ ടു ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യൻ പെനിൻസുല ട്രാവേഴ്സിംഗ് ദ സ്റ്റേറ്റ്സ് ഓഫ് നമ്മൾ സദേൺ മോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തമിഴ്നാടു ദെൻ കേരള ദെൻ കർണാടക ഗോവ മഹാരാഷ്ട്ര ആൻഡ് ഫൈനലി എൻഡ് ചെയ്യുന്നത് ഗുജറാത്തിൽ സോ ഇത്രയും സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് പോകുന്ന ഒന്നാണ് ഈ പറയുന്ന എന്താ ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ഇത് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒന്നും കൂടിയാണ് ഓക്കെ ആൻഡ് അതേപോലെ തന്നെ 8 ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ദി വേൾഡ് അതിനകത്ത് ഒരെണ്ണമാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് അതായത് അത്രത്തോളം നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒന്നാണ് ഓക്കെ അതുകൊണ്ടാണ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് അത് അത്രമാത്രം ഡെലിക്കേറ്റ് ആയിട്ടുള്ളവയാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഹോൾ ആയിട്ട് എഫക്റ്റഡ് ആവാൻ ചാൻസ് അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ എഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഹോട്ട്സ്പോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത് സോ അതിലൊന്നാണ് ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ വെരി ലാർജ് സോറി പ്രൊപ്പോർഷൻ ഓഫ് ദി കൺട്രീസ് ഫ്ലോറ ആൻഡ് ഫോണ മെനി ഓഫ് വിച്ച് ആർ ഓൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആൻഡ് നോവർ എൽസ് ഇൻ ദ വേൾഡ് പലതും ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന പല പലതാണ് ഇതൊരു ഫ്ലോറ ഫോണ ഏതാണെങ്കിലും ശരി ഇന്ത്യയിൽ മാത്രം കാണുന്നതും ചിലത് വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണുന്നവയായിട്ടുമുള്ളതുണ്ട് ആൻഡ് അക്കോർഡിംഗ് ടു യുനെസ്കോ ദ വെസ്റ്റേൺ ഗട്ട്സ് ആർ ഓൾഡർ ദൻ ദി ഹിമാലയസ് ഓക്കെ അത്രമാത്രം മുൻപ് ഫോം ചെയ്ത ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് ഓക്കെ ഇനി ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എവിടെ എൻഡ് ചെയ്യുന്നു സോ ദ റേഞ്ച് സ്റ്റാർട്ട്സ് നിയർ ദി സോൻഗഡ് ടൗൺ ഓഫ് ഗുജറാത്ത് ദാറ്റ് ഇസ് സൗത്ത് ഓഫ് ദി ടാപ്പി റിവർ and runs approximately 1600 km through the states of Maharashtra, Goa, then Karnataka, Kerala and Tamil Nadu, ending at the Marundwar Malai, that is Swami Top, near the southern tip of India in Tamil Nadu. So, ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ് പ്രോപ്പർ ആയിട്ട് എൻഡ് ചെയ്യുന്നത് എവിടെയാണ് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എല്ലാം ഇങ്ങനെയാണ് ഓക്കെ അടുത്തത് എഡിറ്റോറിയലാണ് ദെർ ഇസ് മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് എ ഗ്രീൻ എറ സോ ഇത് മെയിനായിട്ടും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് ഒന്ന് സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് പിന്നെ ഒന്ന് മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഇത് രണ്ടും മെയിൻ ഉദ്ദേശം സൗദി അറേബ്യ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ടും നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് യുഎസും അങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു അല്ലേ ലീഡേഴ്സിനെ എല്ലാം തന്നെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് അതേപോലെ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് സൗദി അറേബ്യ ഈ രണ്ട് ഇനിഷ്യേറ്റീവ്സിനെ ലോഞ്ച് ചെയ്യുന്നത് സോ ഈ രണ്ട് ഇനിഷ്യേറ്റീവ്സിൻ്റെ മെയിൻ ഉദ്ദേശം ക്ലൈമറ്റ് ചേഞ്ചിനെ മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന പല എഫക്ട്സ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന പല കാരണങ്ങളെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക 2030 ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ യു എസ് ആണെങ്കിൽ ശരി 2030 എന്ന വർഷമാണ് ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ 17 പോയിന്റ്സ് ഇറങ്ങുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൻ്റെയും ഒരു കാലാവധി നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വർഷം 2030 ഓക്കെ അപ്പോൾ 2030 എന്ന് പറയുന്നത് കുറച്ചൊരു ക്രൂഷ്യൽ ഇയറാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും പല രീതിയിലുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ചേഞ്ചസ് എല്ലാം തന്നെ എത്തിച്ചേരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടാർജറ്റ് ഇയർ 2030 ഓക്കെ അപ്പോൾ ഈ ഇനി വരുന്ന കുറേ നാളുകൾക്ക് നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പ്രാബല്യത്തിൽ പ്രോപ്പറായിട്ട് വരികയാണെങ്കിൽ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും
of one of the lessons learned from the ongoing COVID-19 pandemic is the need for collective action among members of the international community to effectively address global challenges such as pandemics and climate change. സോ നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു രാജ്യത്തിന് ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് രാജ്യത്തിന് ഒറ്റയ്ക്കായിട്ടോ ഒരു ഇത്രയും ഒരു പ്രതിസന്ധിയെ നേരിടാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു ഇപ്പോൾ ഓക്സിജൻ്റെ ക്രൈസിസ് വന്നു, വാക്സിനേഷൻ കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഏതാണ്ട് 15 മുകളിൽ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി സഹായമായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്. സോ അതേ കണക്ക് ഇത്തരം ഇഷ്യൂസ് ഇപ്പം പാൻഡമിക് ആണെങ്കിലും ശരി, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഉള്ള ഇഷ്യൂസ് ആണെങ്കിലും ശരി, ഇവയെല്ലാം തന്നെ നേരിടുമ്പോൾ എല്ലാ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്ന് മുന്നോട്ട് വരിക എന്നുള്ളത് അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ COVID-19 പാൻഡമിക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. So the pandemic has created an unprecedented crisis that demands an exceptional global response. Even as countries rightly continue to focus on the tackling the immediate health emergency, the need is to have a long-term vision to build a climate resilient global economy for the future. എന്താണ് ക്ലൈമറ്റ് റീസൈലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? റീസൈലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി. സോ അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഇനി ബിൽഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനോടൊപ്പം ഭാവിയിൽ പ്രശ്നം വരാതിരിക്കാൻ, ദാറ്റ് ഇസ് അത് ഈ കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ ആ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് എല്ലാം കുറേ നാളത്തേക്ക് സസ്റ്റൈനബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ എക്കോണമി തിരിച്ച് റീവൈവ് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലൈമറ്റ് റീസൈലൻസ്. അപ്പോൾ ക്ലൈമറ്റ് റീസൈലൻസ് നമ്മുടെ ക്ലൈമറ്റ് നമ്മൾ ഒരുപാട് രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എൻവയോൺമെന്റ് നമ്മൾ ഒരുപാട് രീതിയിൽ മോശമായിട്ട് എഫക്ട് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും തിരിച്ച് വരാൻ തക്കവണ്ണമുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനെ ബിൽഡ് ചെയ്തെടുക്കുക, റീസൈലന്റ് ആക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ്? ഫോർ ആ ഫ്യൂച്ചർ. ഓക്കെ, സോ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ്, ദാറ്റ് ഇസ് ആംബീഷൻ അലോൺ കനോട്ട് അറ്റൈൻ ഗോൾസ്. നമ്മൾ ഒരുപാട് ആംബീഷ്യസ് ആയിട്ട് മാത്രം കാര്യമില്ല, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് അതിനെ നമുക്ക് ഒരുപാട് അറ്റൈൻ ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. ദാറ്റ് ഇസ് ഗുഡ് റിസൾട്ട്സ് ഡിപ്പെൻഡ് ഓൺ എബിലിറ്റി ടു ആക്ട്. നമ്മൾ ഈ പറഞ്ഞ ആംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഫൈനലി ഗുഡ് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് പ്രിസൈസ്ലി വാട്ട് ഡിഫൈൻസ് ദ ടു റീസെന്റ് ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ബൈ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുല്ലാസിസ്, ദാറ്റ് ഇസ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ടു കോംബാറ്റ് ദി ത്രെറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ അദ്ദേഹം ആംബീഷ്യസ് ആയിട്ട് അദ്ദേഹം വിചാരിച്ചിരുന്ന പല ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കൊണ്ടുവന്നിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് രണ്ടെണ്ണം, സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ്, മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ്. സോ ഈ രണ്ട് ഇനിഷ്യേറ്റീവ്സ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയാണ്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ പല റീസൺസ്, അതായത് അതിന് കാരണമാവുന്നതെല്ലാം തന്നെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇൻ ഫാക്ട് വൺ ഓഫ് ദി മെയിൻ പില്ലേഴ്സ് ഓഫ് ദി സൗദി G20 പ്രസിഡൻസി വാസ് ടു സേഫ് ഗാർഡ് ദി പ്ലാനറ്റ്. സോ മെയിൻ ആയിട്ടും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇൻ ഷോർട്ട് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഏറ്റവും നമ്മൾ ചുരുക്കി പറയാനാണെങ്കിൽ അതാണ് ഈ രണ്ട് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഉദ്ദേശം. സോ സൗദി ലീഡർഷിപ്പ് സബ്മിറ്റ് ഹൈലൈറ്റ്സ് ഹൗ ക്ലൈമറ്റ് ചേഞ്ച് ഹാഡ് നെഗറ്റീവ്ലി ഇമ്പാക്ടഡ് ദി പ്ലാനറ്റ് പീപ്പിൾസ് ലൈവ്സ് ആൻഡ് ദിയർ വെൽബീങ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താ? എങ്ങനെയൊക്കെയാണ് നമ്മൾ കാരണം ഉണ്ടായ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റിനെ, നമ്മുടെ സാധാ ആളുകളുടെ ജീവിതത്തെ, അതേപോലെ അവരുടെ വെൽബീങ്ങിനൊക്കെ എഫക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ G20 എന്ന് പറഞ്ഞല്ലോ, G20 പ്രസിഡൻസി നമ്മൾ പറഞ്ഞല്ലോ. സോ G20 എന്ന് പറയുന്നത് എന്താണ്? ദ G20 വിച്ച് കംപ്രൈസസ് 19 കൺട്രീസ് ആൻഡ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യമാണോ? അല്ല, 27 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു യൂണിയനാണ്, ഒരു സെറ്റാണ്. സോ അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന ഒന്നാണ് G20. ഇനി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന 19 രാജ്യങ്ങളെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഗോ ത്രൂ ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇതിനകത്ത് ഇപ്പോൾ കറൻലി പ്രസിഡൻസി വഹിക്കുന്നതാരാണ്? സൗദി അറേബ്യ ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ ഇനിഷ്യേറ്റീവ്സ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ G20 ഇൻട്രൊഡ്യൂസ്ഡ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് എസ്റ്റാബ്ലിഷിംഗ് എ ഗ്ലോബൽ കോറൽ റീഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്സിലറേറ്റർ പ്ലാറ്റ്ഫോം ടു ആക്സിലറേറ്റ് സയന്റിഫിക് നോളജ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് കോറൽ റീഫ് സർവൈവൽ കൺസർവേഷൻ റീസൈലൻസ് അഡാപ്റ്റേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് കോറൽ റീഫ് ബന്ധപ്പെട്ട്, അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ, കൺസർവേഷൻ നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു എന്നിരിക്കട്ടെ അതിന് തിരിച്ച് അതിലേക്ക് വരാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക, ഇനി എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ റീസ്റ്റോറേഷൻ എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരിക. സോ ഇതെല്ലാമാണ് മെയിനായിട്ടും ഈ G20 ഇനിഷ്യേറ്റീവ്സിനകത്ത് ദാറ്റ് ഇസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ കോറൽ റീഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്സിലറേറ്റർ പ്ലാറ്റ്ഫോം വഴി.
ഇനി ജി ട്വന്റി ലീഡേഴ്സ് ഓൾസോ അക്നോളജ് ദി സർക്കുലർ കാർബൺ എക്കോണമി പ്ലാറ്റ്ഫോം ആസ് എ ടൂൾ ടുവേർഡ്സ് അഫോർഡബിൾ റിലയബിൾ ആൻഡ് സെക്യൂർ എനർജി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇനി അതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊന്ന് എന്താണ്? സർക്കുലർ കാർബൺ എക്കോണമി പ്ലാറ്റ്ഫോം. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ടൂളാണ്, ദാറ്റ് ഇസ് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ സെക്യൂർ ആയിട്ടുള്ള എനർജി ആൻഡ് എക്കണോമിക് ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സി സി ഇ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത്. ഇനി സൗദി അറേബ്യ ഇസ് കമ്മിറ്റഡ് ടു ലീഡ് റീജിയണൽ എഫേർട്സ് ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹാസ് ബീൻ മേക്കിംഗ് സ്റ്റഡി പ്രോഗ്രസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി സൗദി അറേബ്യയിൽ തന്നെ അത് റീജിയണൽ ആയിട്ട് എന്തൊക്കെ പല രീതിയിൽ എഫേർട്സ് എടുക്കുന്നുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഉള്ള ഇഷ്യൂസിനെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം പല രീതിയിൽ സ്റ്റഡി പ്രോഗ്രസ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സൗദി അറേബ്യ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സൗദി ഗ്രീൻ, ഇനി ഓരോന്നിനെയും കുറിച്ച് പറയണം. ആദ്യം സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ്, ഇറ്റ് എയിംസ് ടു റേസ് ദി വെജിറ്റേഷൻ കവർ, റെഡ്യൂസ് കാർബൺ എമിഷൻസ്, കോമ്പാക്ട് പൊല്യൂഷൻ ആൻഡ് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് പ്രിസർവ് മെറൈൻ ലൈഫ്. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന എന്താണ്, എൻവയോൺമെന്റ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എന്ത് ഇൻക്ലൂഡ് ആവും? വെജിറ്റേഷൻ കവർ ഇതരസ് ഇംപ്രൂവ് ചെയ്യുക, കാർബൺ എമിഷൻസ് കുറയ്ക്കുക, പൊല്യൂഷൻ്റെ ഒരു തോത് കുറയ്ക്കുക, ലാൻഡിനെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പല പ്രവൃത്തികൾ ഒഴിവാക്കുക, നമ്മുടെ മെറൈൻ ലൈഫിനെ പ്രിസേർവ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും ഈ പറയുന്ന സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് ദി ഇനിഷ്യേറ്റീവ് 10 billion trees will be planted in the kingdom and it aims to reduce carbon emissions by more than 4% of global contributions through a renewable energy program that will generate 50% of Saudi's energy from renewables by 2030. ഇതാണ് സൗദി ലക്ഷ്യം വെക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം. സൗദിയിൽ 2030 റിനുവൽ റിസോഴ്സസിൽ നിന്നും സൗദിക്ക് ആവശ്യമായ 50% എനർജി എന്ന് പറയുന്നത് റിന്യൂവൽ റിസോഴ്സിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും, ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം 10 billion trees എന്ന് പറയുന്നത് പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും, അധികം വൈകാതെ. ഇനി കാർബൺ എമിഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ കോൺട്രിബ്യൂഷൻസിന് 4% എന്ന രീതിയിൽ കുറയ്ക്കുന്നതായിരിക്കും കാർബൺ എമിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിത്ത് ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദി നീഡ് ഓഫ് ദി അവർ ഈസ് ടു ഡു മോർ ദൻ എനഫ്. കറന്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു അളവുണ്ട്, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആവശ്യമായ കാര്യം എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന എന്തിന്റെ അർത്ഥം, വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ഓഫ് ദി അവർ. ദ നീഡ് ഓഫ് ദി അവർ മീൻസ് ഇപ്പൊ നമ്മൾ കറന്റ്ലി ചെയ്യേണ്ടത് ഇസ് ടു ഡു മോർ ദൻ എനഫ്. നമ്മൾ ചെയ്യേണ്ടതിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മൾ ചെയ്ത് നിർത്തണം, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ സൗദി അറേബ്യ ഇസ് വർക്കിംഗ് ടുവേർഡ്സ് റേസിംഗ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ടു മോർ ദൻ 30% ഓഫ് ഇറ്റ്സ് ലാൻഡ് ഏരിയ. അതായത് കറന്റ്ലി പല പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇത് കണക്ക് നേരത്തെ പറഞ്ഞല്ലോ ഹോട്ട്സ്പോട്ട്സ് പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കേസാണ്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇപ്പോൾ നമ്മൾ സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ഇവയെല്ലാം തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. സോ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയിൽ എത്ര ലാൻഡ് ഏരിയ ഉണ്ടോ അതിനൊക്കെ 30% എന്ന രീതിയിൽ, ടു മോർ ദൻ 30%, 30% മുകളിൽ അവിടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇതെനിക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, ദാറ്റ് ഇസ് റെപ്രസെന്റിംഗ് റഫ്ലി 6 lakh square meters എക്സീഡിംഗ് ദി ഗ്ലോബൽ ടാർഗറ്റ് ഓഫ് 17%. ഓക്കെ, സോ സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഗ്രീൻ, സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുണ്ട്. അതിനകത്ത് ആസ് പാർട്ട് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് സൗദി അറേബ്യ വിൽ വർക്ക് വിത്ത് ദി ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് ആൻഡ് റീജിയണൽ പാർട്ടേഴ്സ് ടു പ്ലാന്റ് ആൻ അഡീഷണൽ 40 billion trees ഇൻ ദ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ. സോ സൗദി അറേബ്യ സ്വന്തം ഏരിയയിൽ റീജിയണൽ ആയിട്ട് കുറേ എഫേർട്സ് എടുക്കുന്നുണ്ട്, അതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ, ദാറ്റ് ഇസ് മറ്റ് രാജ്യങ്ങൾ ഇൻ ദ സെൻസ് ഒരു ഏരിയ തന്നെ കവർ ചെയ്തുകൊണ്ട്, ഇവിടെ പറയുന്നത് ഇപ്പം മിഡിൽ ഈസ്റ്റ് ആണ്, സോ അത്രയും ഏരിയസ് കവർ ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള എഫേർട്സും കൊടുക്കാൻ ആര് തയ്യാറാണ്? സൗദി അറേബ്യ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ കൺട്രീസുമായിട്ടും റീജിയണൽ പാർട്ടേഴ്സുമായിട്ടും തന്നെ കമ്പൈൻ ചെയ്ത് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ട് 40 billion trees വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കണം. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് 5% ഓഫ് ഗ്ലോബൽ ടാർഗറ്റ് ഓഫ് പ്ലാന്റിംഗ് 1 trillion trees ആൻഡ് റെഡ്യൂസിംഗ് 2.5% ഓഫ് ഗ്ലോബൽ കാർബൺ ലെവൽസ്. സോ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സൗദി അറേബ്യയുടെ ഭാഗത്ത് എടുക്കുമ്പോൾ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് സൗദി അറേബ്യ ചെയ്യുന്നത്? അതായത് നമ്മൾ ഗ്ലോബൽ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് എത്രയാണ്, ട്രീസ് പ്ലാന്റ് ചെയ്യുന്ന കാര്യത്തിൽ 1 trillion trees ആണ്. സോ അതിൻ്റെ 5% എന്ന് പറയുന്നത് ഇപ്പോൾ സൗദി അറേബ്യ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുൾഫിൽഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ കാർബൺ ലെവൽസ് കുറയ്ക്കുക എന്ന് പറയുന്നത് 2.5% രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്.
Okay, and Saudi Arabia has been sharing its expertise and know-how with its neighboring countries to reduce carbon emissions resulting from hydrocarbon production in the region by 60% and globally by 10%. In Saudi Arabia, Saudi Arabia, and neighboring countries, and the carbon emissions korakkan vendi. This hydrocarbon production is korakkan vendi. By 60%, our area 60%, globally by 10% in the diesel korakkan vendi. Saudi Arabia ariyana karyangal Saudi Arabia endu cheyyunnundu Saudi Arabia neighboring rajyangalkkum adu parannu kodukkunnundu. Okay, ഇത്രയുമാണ് മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ട് ഇനിഷ്യേറ്റീവ്സ് ഏത് രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ. ഓക്കെ, അടുത്തത് സൗദി അറേബ്യ കറന്റ്ലി ഓപ്പറേറ്റ്സ് ദ ലാർജസ്റ്റ് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ദാറ്റ് ഈസ് ടേണിംഗ് ഹാഫ് എ മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആനുവലി ഇൻ ടു പ്രോഡക്ട്സ് സച്ച് എസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മിഥനോൾ. ഇനി സൗദി അറേബ്യ അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു ലാർജസ്റ്റ് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ പ്ലാന്റും സൗദി അറേബ്യ ഓൺ ചെയ്യുന്നുണ്ട്. അത് കറന്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള ഒന്ന് സൗദി അറേബ്യയിലാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദാറ്റ് ഈസ് ടേണിംഗ് ഹാഫ് എ മില്യൺ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ആ കാർബൺ ഡയോക്സൈഡിനെ ഇൻ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുകയാണ്. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഴ്സ് മിഥനോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണ് സൗദി അറേബ്യ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് വൺ ഓഫ് ദി റീജൻസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കാർബൺ ഡയോക്സൈഡ് എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി പ്ലാന്റ്സ് ദാറ്റ് ക്യാപ്ചേഴ്സ് ആൻഡ് സ്റ്റോർസ് 800,000 tons ഓഫ് കാർബൺ ഡയോക്സൈഡ് ആനുവലി. സോ ഇത്രയും കാര്യം, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? പല രീതിയിൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് സൗദി അറേബ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Okay, and Saudi Arabia believes that nature based solutions will play an important role in removing carbon as part of the CEE. CCE. CCE means Circular Carbon Economy Platform. So, even Saudi Arabia is very interesting. They are based on nature based solutions. So, what do you think? Even the carbon is removed. Okay. ഇനി ടു എൻഷർ മൊമെന്റം ആൻഡ് കണ്ടിന്യൂറ്റി സൗദി അറേബ്യ വിൽ കൺവീൻ ആൻ ആനുവൽ സബ്മിറ്റ് കോൾ ദി മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് വിച്ച് വിൽ ഹോസ്റ്റ് ലീഡേഴ്സ് ഫ്രം ദി ഗവൺമെന്റ് സയന്റിസ്റ്റ് ആൻഡ് എൻവയോൺമെന്റലിസ്റ്റ് ടു ഡിസ്കസ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി ഇംപ്ലിമെന്റേഷൻ. ഇനി ഈ പറയുന്നതിൽ ഇപ്പോൾ പല ഇനിഷ്യേറ്റീവ്സ് മുന്നോട്ട് കൊണ്ടുവന്നു, പക്ഷേ അതൊക്കെ പ്രോപ്പറായിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് മറ്റ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് മെയിൻ ആയിട്ട് സൗദി അറേബ്യയുടെ എന്തായിരിക്കും, സൗദി അറേബ്യ റീജിയണൽ എഫേർട്സ് അത് നടപ്പിലാക്കുന്നതായിരിക്കും. പക്ഷേ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് പങ്കെടുക്കേണ്ടതാണ്. സോ അവിടെ നിന്നുകൊണ്ടുള്ള സയന്റിസ്റ്റുകൾക്കോ എൻവയോൺമെന്റലിസ്റ്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എന്തായാലും അതിൽ പങ്കെടുത്ത് ഇനി ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ കൊണ്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ എയിം ഇസ് സ്റ്റാർട്ട് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ ഇൻ ദി ഫോർത്ത് ക്വാർട്ടർ ഓഫ് ദിസ് ഇയർ ആൻഡ് കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് ടു ഡിക്കേഡ്സ്. സോ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ഈ വർഷം അവസാനത്തോടൊക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്ന ഇത്രയും ഇനിഷ്യേറ്റീവ്സ് എല്ലാം തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം, ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് രണ്ട് വർഷത്തേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് ലക്ഷ്യം വെക്കുന്നത്, എയിം എന്ന് പറയുന്നത് അതാണ്. ഇനി സൗദി അറേബ്യ ഓൾസോ റെക്കഗ്നൈസ് ദി സ്കാർസിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ഇറിഗേറ്റ് ടെറൈൻ. സോ ഇത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കണമെങ്കിൽ അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സസും ആവശ്യമായിട്ട് വരും. സോ അതിന്റെ ഒരു സ്കാർസിറ്റി, കാരണം ഇപ്പം പാൻഡമിക് കൂടി വന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും അത്ര സമ്പന്നരുന്ന ആയ ഒരു സാഹചര്യമല്ല, എല്ലാവരുടെയും പല രീതിയിൽ എഫക്റ്റഡ് ആയി, എക്കോണമിക്ക് എഫക്റ്റഡ് ആയി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവണമെന്നില്ല. സോ ദേർഫോർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ് വിൽ ബി റിസർച്ച് ടു ഇറിഗേറ്റ് ഫ്രം ട്രീറ്റഡ് വാട്ടർ, cloud seeding and other purpose driven solutions such as planting native trees which require support for 3 years to grow and will then be able to survive on their own with natural irrigation. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് financial resources ൽ പല limitations ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരും. അതായത് പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് അവർ യൂസ് ചെയ്യുന്നതായിരിക്കും, റിസർച്ച് നടത്തി ഇന്നോവേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് ട്രീറ്റഡ് വാട്ടർ, അത് എനിക്ക് ക്ലൗഡ് സീഡിങ്, അത് പേർപ്പസ് ഡ്രിവൻ സൊല്യൂഷൻസ്, അതിനൊക്കെ പകരം അവരെന്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കും അവർ മെയിനായിട്ടും ചെയ്യുന്നുണ്ടാവുക. ഇനി അവർ പ്ലാന്റ് ചെയ്യും, 40 ബില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നു പറഞ്ഞു. സോ ആ 40 ബില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആദ്യത്തിന് 3 വർഷം നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും അതിനുശേഷം സ്വന്തമായി വളരുന്ന രീതിയിലുള്ള ചെടികളെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയൊക്കെ പല രീതിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി അവർക്ക് ചിലവ് വരുന്നുണ്ടെങ്കിൽ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ഇത്തരം ട്രീസ് എല്ലാം തന്നെ വെച്ച് നടുക എന്നുള്ളൊരു കാര്യം അതെല്ലാം തന്നെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി വർക്കിംഗ് ടുവേർഡ്സ് മിഷൻ 2030, 2030 നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന വർഷം. സോ ഇൻ 2016 ദ ക്രൗൺ പ്രിൻസ് അൺവീൽഡ് വിഷൻ 2030 വിച്ച് ഇസ് എ കോംപ്രിഹെൻസീവ് റോഡ് മാപ്പ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദി കൺട്രി. സോ ഇത് ഈ പറയുന്ന വിഷൻ 2030 എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യത്ത് അതായത് അവിടുത്തെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, ഒരു റോഡ് മാപ്പ് ആയിരുന്നു അത്.
And as part of this, Saudi Arabia carried out a comprehensive restructuring of the environmental sector and established the environment special forces in 2019. And with NEOM and the line, Saudi Arabia has already redefined the idea of sustainable habitats. So NEOM's location also gives Saudi Arabia many advantages in the field of hydrogen production. Endana NEOM? It is an acronym that is New Future and New Enterprise Operating Model. So adana and full form. And in this particular project, it is announced by Prince Mohammed. This is the main item, Vision 2030. In the project, is a backbone, a pillar. And the end of to rid Saudi Arabia of its reliance on crude oil revenues. Main item crude oil and the revenue depends on Saudi Arabia. So that is the maximum that is Korakan minute. And it spans more than 10,000 square miles in a remote area of the country's northwest. So, this is NEOM project where hydrogen production is maximum. That is NEOM's location also gives Saudi Arabia many advantages in the field of hydrogen production. According to World Bank, for every dollar invested in resilient infrastructure, there is $4 in benefits are generated. So, World Bank in the report, we have $1 to sell. That is the main item, resilient infrastructure. We have issues. And with the public investment fund recently pumping in, that is $15 billion in the NEOM project and another $10 billion in renewable and solar energy projects, it is clear that the pandemic has only strengthened Saudi Arabia's resolve to realize the goal of Vision 2030 and become one of the major producers of renewable energy with a capacity to generate 9.5 gigawatt by 2023. So, ini namukku ee parna pandemic karana itharam prashnangal nadannattundengil polum NEOM project nu vendi $15 billion worth aayittulla public investment vannattundu adu evale renewable and solar energy projects nu vendi $10 billion worth aayittulla amount aanu vannirikkunnu appo idil namukku endu manasilakkan pattum Saudi Arabia ee oru pandemic samayathu kondannirikkunna itharu vishayam adu see parna Vision 2030 ennu parna aa uddesham adellam ini strengthened aavanulla kaaranam athrayum reethiyil funding verunnundu so angane endu sambhavikkum ee parna Saudi Arabia, one of the major producers of renewable energy, and the election is 9.5 gigawatt. That is the election Saudi Arabia. And a close friend and strategic partner, India, has also made remarkable commitments to tackle climate change and is on track to achieve its Paris Agreement targets. Paris Agreement target 2 degrees Celsius, allengil 1.5 degrees Celsius. That is even a global average temperature rise maintain cheyga adana nammal uddeshikkunnu. So aa oru particular oru target ennu parayana lakshyam vekkan adana track laana India. Indian pala reethil climate change tackle cheyanulla methods adopt cheyunnundannanu parayunnathu. And India's renewable energy capacity is the fourth largest in the world. So India renewable energy that is maximum depend cheyina case nokkukayanengil angane oru kanakkedukkane India naalamatha position laana. And India has an ambitious target of achieving 450 gigawatt of renewable energy capacity by 2030. So, this is 9.5 gigawatt election. Saudi Arabia election. India 430 gigawatt generated. So, we admire India's endeavor to build a safe and clean environment for future generations. So, Saudi Arabia hopes that the launch of Saudi Green Initiative and Middle East Green Initiative marks the beginning of a green era and that these initiatives provide momentum to other countries to unify their efforts to protect our planet. Okay. So, this is the main item. Saudi Green Initiative, Saudi Arabia related. Saudi Arabia related. Middle East Initiative, Saudi Arabia. Okay, ini oro initiatives nadu endakkiyana uddeshikkunnathu adellanna detail aayittu enathu koduthirundu. Okay, Saudi Green Initiative aims to raise the vegetation. Ini as part of the Middle East Green Initiative anengil Saudi Arabia will work with the Gulf Cooperation Council endakka karyangalana cheyyunnathu ellam koduthirundu. Okay. A pragmatic approach for COVID-19. So ivide appo parayunnathu COVID-19 ippo rookshamana sahajaryamaanu ഇന്ത്യയിലും കേരളത്തിലും അല്ല എല്ലാ രീതിയിലും കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റു സംസ്ഥാനങ്ങളിലും സോ അങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട്
നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് എന്ന് കാണിക്കുന്ന ഒരു എഡിറ്റോറിയലാണ്. പക്ഷേ ഈ പറയുന്ന എഡിറ്റോറിയൽ എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഈ എഡിറ്റോറിയലിൻ്റെ ഭാഗമായിട്ട് കൺവേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു അറിവ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇത്തരമൊരു സിറ്റുവേഷനിൽ എന്തായിരിക്കണം ചെയ്യേണ്ടതെന്നൊരു അറിവ് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഹെൽത്ത് എക്സ്പേർട്സിൻ്റെ ഒരു അപ്രോച്ചോട് കൂടി തന്നെ ചെയ്യുക. ഇനി പോകെ മനസ്സിലാവും എന്താണ് പറയുന്നത് എന്നുള്ളത്. ദാറ്റ് ഇസ് മാനേജിങ് മൈൽഡ് സിംറ്റംസ് അറ്റ് ഹോം ഇസ് വൈറ്റൽ ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ആൻ ഓൾറെഡി സ്ട്രെസ്ഡ് സിസ്റ്റം. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്നത് ഓൾറെഡി എന്താണ് ഒരുപാട് വല്ലാത്ത രീതിയിൽ സ്ട്രെച്ച്ഡ് ആണ്. അതായത് നമ്മൾ ഒരുപാട് തന്നെ മാക്സിമം യൂസ് ചെയ്യുന്ന സാഹചര്യമാണ്. സോ ഫർദർ ആ ബേർഡൻ ഒന്നുകൂടി കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യേണ്ട സാഹചര്യമില്ല. ഞാൻ അപ്രോച്ച് ചെയ്യേണ്ട കേസുകൾ എടുത്ത് പറയുന്നുണ്ട്. ദറ്റ് ഇസ് ദ സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് 19 ഇൻഫെക്ഷൻസ് ഇൻ ഇന്ത്യ ഹാസ് ടേൺഡ് ഇൻ എ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ഡിഫിക്കൾട്ട് ഫോർ മോസ്റ്റ് പീപ്പിൾ ടു ഈവൻ ആക്സസ് ദി ഹെൽത്ത് കെയർ സിസ്റ്റം. അതാണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. കാരണം ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മൾ ഈവൻ ഡൽഹിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ബെഡുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുറത്ത് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വണ്ടിയിൽ ആളുകളെ ചികിത്സിക്കുന്ന കേസുകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ന്യൂസിനകത്ത്. സോ ഇൻ കേസ് ഈ പറഞ്ഞ കേസുകൾ വർദ്ധിക്കുന്നൊരു കേസ് വന്നാൽ വർദ്ധിക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സിസ്റ്റം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എക്സസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൈൽഡ് സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വീട്ടിൽ തന്നെ മാക്സിമം ശ്രദ്ധ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഫൈൻഡിങ് എ ഹോസ്പിറ്റൽ ബെഡ് ഹാസ് ടേൺഡ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി ആൻഡ് ഇഫ് വൺ ഡസ് മാനേജ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ക്രിട്ടിക്കൽ സപ്ലൈസ് ലൈക്ക് മെഡിക്കൽ ഓക്സിജൻ ആർ ഹാർഡ് ടു കമ്പൈൻ. ഇനി ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഈ വന്ന ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇതിന് മുൻപ് നമുക്ക് കിട്ടിയിരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ആവണമെന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ. കാരണം അവിടെ ഈ പറയുന്ന കേസിൻ്റെ ലോഡ് കൂടുതലാണ്, പല രീതിയിലുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടാകണമെന്നില്ല. And healthcare personnel have been trying to do their best under these trying circumstances, but they are now stretched to the breaking point. ഇനി ഈ പറയുന്ന ഹെൽത്ത് കെയർ പേഴ്സൺ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കാണുന്ന ഡോക്ടേഴ്സ് നേഴ്സസ് അല്ലെങ്കിൽ മറ്റ് ആളുകളെല്ലാം തന്നെ അവരവരുടെ ഏറ്റവും മാക്സിമം അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് അവർക്ക് എത്തിക്കഴിഞ്ഞു. അവർക്കും പിന്നെ ഫോർദർ പറ്റാത്തൊരു സാഹചര്യം വരുന്നൊരു കേസാണ് പല പല ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ വേരിയസ് ഡ്രഗ് കോക്ടൈൽസ് വിത്ത് അൺപ്രൂവൺ ഓർ മാർജിനൽ ബെനിഫിറ്റ്സ് ആർ ബീങ് യൂസ്ഡ് വൈഡ്ലി. ചില ഡ്രഗ് എല്ലാം തന്നെ അതൊരു സാധനം പ്രൂവൺ അല്ല, അതിന് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത്, പക്ഷെ അതൊക്കെ വൈഡ്ലി യൂസ്ഡ് ആണ്. ടു അഡ്രസ് ദ കൺഫ്യൂഷൻ ദ ഇന്ത്യ കോവിഡ് SOS ടീം ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് ഫ്രം അക്രോസ് ദി വേൾഡ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ക്ലിയർ ഗൈഡൻസ് ഇൻ വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസ് ടു ഹെൽപ്പ് ഇൻ ഹോം മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ്. ഇൻ കേസ് നമുക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് SOS ടീം എന്ന് പറയുന്നത്, കോവിഡ് SOS ടീം. And this is not intended to a substitute for medical care, but rather a way to assist people with mild to moderate symptoms safely at home. ഇത് ഒരിക്കലും മെഡിക്കൽ കെയറിന് ഓൾട്ടർനേറ്റീവ് അല്ല. ഈ പറയുന്ന എഡിറ്റോറിയൽ വഴിയും നമ്മളതല്ല കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കെയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഈ പറയുന്ന ഒരു കാര്യങ്ങളും. ഇൻസ്റ്റെഡ് എന്ത് മാത്രമാണ് ഒരു മൈൽഡായിട്ട് ഒരു മോഡറേറ്റ് വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയമേ വീട്ടിൽ എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട, മെഡിക്കൽ കെയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വീട്ടിൽ തന്നെ ചികിത്സ ചെയ്യാം, സ്വയം ചികിത്സ ചെയ്യാം എന്നുള്ളതൊന്നും തന്നെ ഇതുവഴി കൺവേ ചെയ്യുന്നില്ല. ഓക്കെ, സോ മോഡറേറ്റ് ഇൽനെസ് വിച്ച് ഇസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ ബേസിക്സ് വിത്ത് വൺ ഡെവലപ്പ് സിംറ്റംസ് ഓഫ് കോവിഡ് 19 ലൈക്ക് ഫീവർ, സോ ത്രോട്ട്, ഡ്രൈ കഫ്, ഹെഡ് ഏക്ക്, ബോഡി ഏക്സ് ആൻഡ് ലോസ് ഓഫ് സ്മെൽ ഓർ ടേസ്റ്റ്, ദേ ഷുഡ് ട്രൈ ടു ഗെറ്റ് ടെസ്റ്റ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സിംറ്റംസ്, നമുക്ക് ചെറിയ രീതിയിൽ ചൂടുണ്ട്, തൊണ്ടവേദന അല്ലെങ്കിൽ ഡ്രൈ കഫ് ഉണ്ട്, തലവേദന, ശരീരഭാഗങ്ങളിൽ വേദന, നമുക്ക് രുചിക്കാൻ പറ്റുന്നില്ല, മണം കിട്ടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ കഴിവതും ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഗിവൺ ദ ഹൈ നമ്പർ ഓഫ് കേസസ് ഇൻ ഇന്ത്യ, ഇഫ് എ പേഴ്സൺ ഹാസ് വൺ ഓർ മോർ ഓഫ് ദീസ് സിംറ്റംസ് ആൻഡ് ലിവ്സ് ഇൻ എ ഹൈലി എഫക്റ്റഡ് ഏരിയ, ദെൻ ദേ ആർ ലൈക്ലി ടു ഹാവ് ദി ഇൻഫെക്ഷൻ. നമ്മളിപ്പം കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ സിംറ്റംസിനകത്ത് ഒന്നോ അതിൽ കൂടുതലോ ഒരു വ്യക്തിക്ക് കാണുന്നു എന്നുണ്ടെങ്കിൽ ദെൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ട, അതേ നമുക്ക് ഹൈലി എഫക്റ്റഡ് ഏരിയയിലാണ്, അതായത് നമ്മൾ പറയുമല്ലോ കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഹൈലി എഫക്റ്റഡ് ഏരിയയിലൊക്കെയാണ് ആ ഒരു വ്യക്തി വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദെൻ ആ വ്യക്തിക്ക് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഹൗ ഇഫ് ടെസ്റ്റിംഗ് ഇസ് അൺഅവൈലബിൾ ദെൻ ദേ മസ്റ്റ് അസ്യൂം ദാറ്റ് ദേ ഹാവ് കോവിഡ് 19 ആൻഡ് ദേ ഷുഡ് സ്റ്റേ ഹോം, കീപ് ദി വിൻഡോസ് ഓപ്പൺ ഫോർ വെന്റിലേഷൻ ആൻഡ് ഫോളോ അതർ ടിപ്സ്. സോ ഇനി ഇൻ കേസ് ആ വ്യക്തി ഇഫക്റ്റഡ് ആകാൻ ഇപ്പം നമുക്കൊരു സംശയമുണ്ട്, പക്ഷേ ഈ ടെസ്റ്റിംഗ് അൺഅവൈലബിൾ ആണ്, കിട്ടുന്നില്ല, ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ ദെൻ അസ്യൂം ചെയ്യുക ആ വ്യക്തി കോവിഡ് 19 ഇൻഫെക്റ്റഡ് ആണ്. മറ്റുള്ളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മാക്സിമം എന്ത് ചെയ്യുക, സ്വയം ഐസൊലേറ്റഡ് ആവുക. ആൻഡ് നമ്മൾ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുക, കാരണം മാക്സിമം വെന്റിലേഷൻ, നമ്മൾ ശ്വസിച്ച് ഒരു ക്ലോസ്ഡ് റൂമിൽ മാക്സിമം നിൽക്കാതിരിക്കുക, ഓപ്പൺ റൂംസിൽ മാക്സിമം യൂസ് ചെയ്യാം.
ആൻഡ് ദെൻ ഫോളോ അതർ ടിപ്സ് ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവോയ്ഡ് പാനിക് നമ്മൾ അനാവശ്യമായിട്ടുള്ള പാനിക് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ടു റിമെമ്പർ ദാറ്റ് 90% ഓഫ് പീപ്പിൾ വിത്ത് COVID-19 റിക്കവർ ഫുള്ളി വിത്തൗട്ട് നീഡിങ് ഹോസ്പിറ്റൽ കെയർ സോ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നതിനകത്ത് ഒട്ടുമിക്ക 90% കേസുകളും നേരെ ഹോസ്പിറ്റലിൽ പോയി അപ്രോച്ച് ചെയ്യാതെ സ്വയം ആ അസുഖം മാറിയ സാഹചര്യങ്ങളാണ് 90% കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ 90% ആളുകളും അസുഖം മാറിയിരിക്കുന്നത് അങ്ങനെയാണ് ബാക്കി പറയുന്ന 10% ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരിൽ 40% ആളുകളും ഹോസ്പിറ്റൽ കെയർ കിട്ടുന്നതോടുകൂടി അവരുടെ അസുഖം മാറുന്ന സാഹചര്യമാണ് പറയുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഈ പറയുന്ന 300,000 അത്രയും നമുക്ക് കേസ് പറയുന്നുണ്ടെങ്കിൽ 3000 ആ റേഞ്ചിലാണ് നമുക്ക് എന്ത് പറയുന്നത് മരണനിരക്ക് പറയുന്നത് ഓക്കെ സോ പൾസ് ഓക്സിജൻ ഈ പറഞ്ഞ മരണനിരക്കിനകത്ത് പല റീസൺ ആയിട്ട് വന്നിരിക്കുന്ന ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറവ് അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ റീസൺ ആയിട്ട് അത്രയും രീതിയിൽ മരണനിരക്ക് കൂടുന്നത് പല സ്ഥലങ്ങളിലായിട്ടും ഇനിയിപ്പോൾ അതൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഓക്കെ ആൻഡ് പൾസ് ഓക്സിമീറ്റർ മസ്റ്റ് ബി യൂസ് ടു ചെക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽസ് 3 to 4 times എ ഡേ ഓർ മോർ ഓഫൺ ഇറ്റ് ഇഫ് ദർ ഇസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഇനി പൾസ് ഓക്സിമീറ്റർ എന്ന് പറയും നമ്മുടെ ഈ കയ്യിൽ വെക്കുന്ന ഒരു സാധനമാണ് അത് നമ്മുടെ ഓക്സിജൻ ഇൻടേക്ക് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് സോ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിപ്പോൾ അധികം കിട്ടാനൊന്നും തന്നെ ഇല്ല നമുക്ക് എവിടെയും ആൻഡ് ഇൻ കേസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ 3000 ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് 3000 ആ ഒരു റേഞ്ചിലാണ് എൻ്റെ റേറ്റ് പറയുന്നത് പക്ഷേ മാക്സിമം നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത് ആൻഡ് ദെർ ഇസ് സം എവിഡൻസ് ദാറ്റ് എ സ്റ്റിറോയിഡ് ഇൻഹെയിലർ മേ ബി ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ ഓവർ ദി ഏജ് ഓഫ് 50 years സ്റ്റിറോയിഡ് ഇൻഹെയിലർ ഇൻ കേസ് ഈ ഓക്സിജൻ ഇൻടേക്ക് പോലെ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ 50 വയസ്സിന് മുകളിൽ ആളുകൾക്ക് എന്ത് ചെയ്യാം സ്റ്റിറോയിഡ് ഇൻഹെയിലർ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ആൻഡ് ഇഫ് അവൈലബിൾ ആൻഡ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് മേ ബി യൂസ് ട്വൈസ് എ ഡേ ഫോർ 5 to 7 days And if oxygen levels are at or above 92%, hospitalization, blood test or a CT scan are not needed. ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇൻഫെക്റ്റഡ് ആവുന്ന സംശയമുണ്ട് പക്ഷേ ആ വ്യക്തി ഈ പറയുന്ന ഓക്സിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ 92% അല്ലെങ്കിൽ 92% എബവ് അതിനത് വാല്യൂ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് ഒരു രീതിയിലും ഈ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷനോ ബ്ലഡ് ടെസ്റ്റോ സി ടി സ്കാനോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല ഓക്കെ ആൻഡ് ഫർദർ ഓറൽ സ്റ്റിറോയിഡ്സ് ദറ്റ് ഇസ് മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഇൻട്രാവേനസ് റെംഡെസിവർ ഓർ പ്ലാസ്മ മേ നോട്ട് ബി ബെനിഫിഷ്യൽ ഫോർ സച്ച് പേഷ്യൻസ് And in fact, taking oral steroids at this stage could actually be harmful. So in case 90, 92% above, we can oxygen intake. If we don't have any equipment, we can breathe properly. If we have a case, we don't have any case. Then we don't need any case. In case we have a remdesivir, we have a case. This medicine is good. It's good for our medicine. But if we have a moderate above, we can use it. കേസിൻ്റെ സിവിയറിറ്റി വരുന്ന ആളുകൾക്ക് അത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത ആളുകൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഹാർംഫുൾ എഫക്ട്സ് ഒന്നും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും ഓക്കെ ആൻഡ് ഇൻ കേസ് ദി ഓക്സിജൻ ലെവൽസ് ആർ ലെസ് ദൻ 92% നമ്മൾ എന്ത് ചെയ്യണം ദെൻ റീച്ച് ഔട്ട് ടു എ ഡോക്ടർ ആൻഡ് ഫോളോ ദിയർ റെക്കമെൻഡേഷൻ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക ആൻഡ് ആ സജഷൻസ് അറ്റ് ദിസ് സ്റ്റേജ് അപ്ലൈ ഒൺലി ഇഫ് ഇൻഡിവിജ്വൽ കനോട്ട് റീച്ച് എ ഡോക്ടർ ഓർ ഫൈൻഡ് എ ഹോസ്പിറ്റൽ ബെഡ് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഇത്രയും സിംറ്റംസ് പലതായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് അവൈലബിൾ അല്ല ഇങ്ങനൊരു കേസിൽ മാത്രമാണ് വീട്ടിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ സ്വയം ചികിത്സ അങ്ങനെ അധികം ഇത്തരം സാഹചര്യത്തിൽ ഫേവറബിൾ അല്ല ഇവിടെ ജസ്റ്റ് പറഞ്ഞ എന്ത് മാത്രമാണ് ഇൻ കേസ് ഹോസ്പിറ്റൽ ബെഡ് കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ കറൻ്റ് അതാണല്ലോ നമ്മുടെ സാഹചര്യം സോ ഹോസ്പിറ്റൽ ബെഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവാതെ വീട്ടിൽ തന്നെ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ വെന്റിലേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതല്ലാതെ ഇത്തരം മെഡിസിൻസ് ഒന്നും നമ്മൾ സ്വന്തമായിട്ട് അതായത് ഇൻ കേസ് അത്തരം ഓക്സിജൻ ലെവൽസ് കിട്ടാതെ വരിക നമുക്ക് ഓക്സിജൻ ഇൻടേക്ക് ശരിയാവാത്ത കേസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഈ പറഞ്ഞ എന്ത് ചെയ്യുക ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന കേസ് ഈ ഹോസ്പിറ്റൽ ബെൽസ് കിട്ടാത്ത കേസിലാണ് ഈ പറയുന്നത് കേട്ടോ ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെന്റ് അറ്റ് ദിസ് പോയിന്റ് ഓക്സിജൻ ഓറൽ സ്റ്റിറോയിഡ്സ് ഈ മെയിനായിട്ടും ഈ പറഞ്ഞ കോവിഡ് എഫക്റ്റഡ് ആയി ഒരു മോഡറേറ്റ് ഒരു റേഞ്ചിലൊക്കെ സിവിയറിറ്റി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വരുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഓക്സിജൻ പിന്നെ ഒന്ന് ഓറൽ സ്റ്റിറോയിഡ്സ് ഓറൽ സ്റ്റിറോയിഡ്സ് മീൻസ് ഈ പറയുന്ന ഡെംഡെസിവിർ ഡെൻഡെക്സാമെത്തസോൺ ഇതൊക്കെയാണ് മെയിനായിട്ടും പറയുന്നത് ഇനി ഈ ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്താൽ തന്നെ നമുക്കത് ലഭ്യമാവുകയുള്ളൂ ഇനി ഓറൽ സ്റ്റിറോയിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെക്സാമെത്തസോൺ ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റിറോയിഡ് മെഡിക്കേഷൻ യൂഷ്വലി ഗിവൺ അറ്റ് എ ഡോസ് ഓഫ് 6 mg per day for 5 days ഇനി ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കണക്ക്
പ്രോപ്പറായിട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വയർ ഫോൺ നമ്മൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ഡോക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഹോസ്പിറ്റലിൽ ബെഡില്ല, പക്ഷേ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കേണ്ട ഒരു സ്റ്റെറോയിഡ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡെക്സാമെത്തസോൺ. അല്ലാതെ നമ്മളിത് ഒരിക്കലും അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റോറിയൽ വഴി ഒരിക്കലും അത് സ്വയമേ നമ്മൾ യൂസ് ചെയ്യാനല്ല പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഹോസ്പിറ്റൽ ബെഡ് അവൈലബിൾ അല്ല, അത്തരമൊരു തീവ്രമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ആ ഒരു സ്റ്റെറോയിഡിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ഡെക്സാമെത്തസോൺ എന്ന് പറയുന്നത്. അത് 6 mg എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് നമ്മളതിൽ 6 mg പെർ ഡേ അങ്ങനെ 5 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻ കേസ് ഡെക്സാമെത്തസോൺ ഇസ് നോട്ട് അവൈലബിൾ, ദെൻ ദർ ആർ സെറൽ അതർ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ആൻഡ് ഇഫ് എ പേഷ്യൻ്റ് ഹാസ് ഡയബറ്റീസ്, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ടു മോണിറ്റർ ദിയർ ബ്ലഡ് ഷുഗർ വൈൽ ഓൺ സ്റ്റെറോയിഡ്സ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഹയർ ദൻ നോർമൽ ദ ഡോക്ടർ മസ്റ്റ് ബി ഇൻഫോംഡ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഡെക്സാമെത്തസോൺ ഒക്കെ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറയുന്നു, അതൊക്കെ നോർമൽ ആയിട്ടുള്ള ആളുകളാണ്. ഇൻ കേസ് അവർക്ക് ഡയബറ്റീസ് അങ്ങനെ മറ്റു പല ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടറിനോട് കൺഫേം ചെയ്ത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമാണ് അവരതൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദേ ഷുഡ് ഓൾസോ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ദ ഡോക്ടർ ആൻഡ് സീക്ക് അർജന്റ് ഹെൽപ്പ് ഇഫ് ഓക്സിജൻ നീഡ്സ് ഇൻക്രീസ് ടു മോർ ദൻ 4 liters എ മിനിറ്റ്. ഇതൊക്കെ ആ ഓക്സിജൻ ഇൻടേക്കിൻ്റെ കാര്യം പറയാണ്. അന്ന് പല രീതിയിൽ നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ടഡ് ആയിട്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം അറ്റ് ഹോം ആണെങ്കിൽ പോലും, നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് പറയുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാനിക് ആവേണ്ട സാഹചര്യമില്ല. സത്യം പറഞ്ഞാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആ ഒരു കേസിലാണെങ്കിൽ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. ഓക്കെ, വീട്ടിലിരുന്ന് നമ്മൾ മെഷേഴ്സ് അഡാപ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. അതിൽ മുകളിൽ പോകുന്ന കേസ് നമ്മൾ എന്നാൽ പോലും ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് മാത്രമാണ് ഇതെല്ലാം തന്നെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അൺപ്രൂവൺ മെത്തേഡ്സ്. ദർ ഇസ് മോസ്റ്റ് അതർ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഹാവിങ് ട്രൈഡ് ഫോർ കോവിഡ് 19 ഹാവ് ഷോൺ നോ ബെനിഫിറ്റ്. ദിസ് ഇൻക്ലൂഡ്സ് വൈഡ്ലി പ്രിസ്ക്രൈബ് ട്രീറ്റ്മെൻറ്റ്സ് സച്ച് ആസ് ഐവമെക്റ്റിൻ, ദെൻ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പാൻഡമിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു മെഡിസിനാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്നത്. ദെൻ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ്, ആൻറ്റിവൈറൽസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്, ഇവയെല്ലാം തന്നെയാണ് നമുക്ക് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പ്രോപ്പറായിട്ട് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് പ്രൂവ്ഡ് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യരുത് എന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് അൺപ്രൂവൺ മെത്തേഡ്സ് ആണ്, ഇതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടില്ല ഇതൊക്കെ യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് കൺവാൽസൻ പ്ലാസ്മ മീൻസ് എന്താണ്, ഒരു വ്യക്തിക്ക് അസുഖം വന്നു, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കോവിഡ് എഫക്റ്റഡ് ആയി, സ്വന്തമായിട്ട് അസുഖം മാറി എന്ന് വെച്ചാൽ ആ ശരീരത്തിൽ സ്വന്തമായിട്ട് ആൻറ്റിബോഡീസ് ഡെവലപ്പായി. ഇനി അതിനുശേഷം ആ വ്യക്തി കോവിഡ് നെഗറ്റീവ് ആയെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ആ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നതിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡീസ് നമുക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു വ്യക്തി ഈ ആൻറ്റിബോഡീസ് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺവാൽസൻ പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പ്ലാസ്മ ഹാവ് നോട്ട് ലിവ്ഡ് അപ് ടു ഇറ്റ്സ് ഇനിഷ്യൽ പ്രോമിസ് ആൻഡ് സെവറൽ ട്രൈസ് ഹാവ് ഫെയിൽഡ് ടു ഡെമോൺസ്ട്രേറ്റ് സിഗ്നിഫിക്കൻ്റ് ബെനിഫിറ്റ് വിത്ത് റുട്ടീൻ യൂസ്. ഈ കൺവാൽസൻ പ്ലാസ്മ യൂസ് ചെയ്യുന്നതിന് ഇത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കൺവാൽസൻ പ്ലാസ്മ വഴി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി കളക്ടിങ് ടെസ്റ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രിങ് പ്ലാസ്മ ആഡ്സ് മോസ്റ്റ് സ്ട്രെയിൻ ടു ആൻ ഓൾറെഡി ഓവർ ബേർഡൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് യൂസസ് ഓഫ് വാല്യുബിൾ റിസോഴ്സസ്. ഇനി ഇപ്പോൾ ഓൾറെഡി ആലോചിച്ചു, ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ടെസ്റ്റിംഗ് തന്നെ നമുക്ക് മാക്സിമം അഫോർഡബിൾ അല്ല. പല രീതിയിലുള്ള ഇപ്പോൾ തിരിമറികളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഇന്നലെ ന്യൂസ് അത് കണ്ടിട്ടുണ്ടാവും. ഇത് സേഫ് എന്ന RT-PCR ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ആളുകൾ ഇതെനക്ക് ഒരു നാല് ടെസ്റ്റ് ചെയ്യാൻ ആളുകളെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപ കമ്മീഷൻ കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇനി അതിൻ്റെ കൂടെ കൺവാൽസൻ പ്ലാസ്മയും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഇതിൻ്റെ സീപ്പെന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുക, ആ വ്യക്തിയിൽ ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അതൊക്കെ വീണ്ടും ഓൾറെഡി നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്ത് വീണ്ടും ബേർഡൻ കൊണ്ടുവരികയും ചെയ്യുള്ളൂ. ആൻഡ് സിമിലർലി റീസെൻ്റ് ഡേറ്റ ഇൻഡിക്കേറ്റ് റെംഡെസിവിർ ഹാസ് എ ലിമിറ്റഡ് റോൾ ഇൻ കോവിഡ് 19 ട്രീറ്റ്മെന്റ് ആൻഡ് പേഷ്യൻസ് ഷുഡ് നോട്ട് സീക്ക് അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ സോൾലി ടു റിസീവ് ദിസ് ഡ്രഗ്. ഇനി റെംഡെസിവിർ നോക്കുകയാണെങ്കിൽ റെംഡെസിവിറിൻ്റെ കാര്യത്തിലും ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ കാര്യത്തിലും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. റെംഡെസിവിറിൻ്റെ കാര്യത്തിൽ പിന്നെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്, അല്ലാതെ പ്രൂവൻ റോങ് എന്നല്ല, ലിമിറ്റഡ് ആണ് അതുവഴിയുള്ള യൂസ്. അതുകൊണ്ട് റെംഡെസിവിർ എന്ന ഡ്രഗ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽസിനെ അപ്രോച്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയുന്നത് ഡെക്സാമെത്തസോൺ എന്ന് പറയുന്ന ഡ്രഗ് ആണ്, ഓറൽ സ്റ്റെറോയിഡ് ആണ് പിന്നെയും യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെറോയിഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെക്സാമെത്തസോൺ ആണ്. ഓക്കെ,
And most people will recover completely at home. Staying home if the symptoms are mild will help stop, will save hospital beds, oxygen and other supplies for seriously ill patients. So, namli parna in case namukku mild aanu symptoms aanu, so adonde veetil nilkukayaanu nannengil namukku adu vadi namukku nammale protect cheyyana oru case varum. Adhe enakku ivana hospital beds save cheyan pattum, oxygen pinne mattu pala supplies namukku tharunnannengil kaana adakku korchum severe aanu aalukku use cheyya. Okay, adalle allengi pinne wastage aayi vanna kaaryanu parayunnu. Kaana ippo namukku mild aanengil nammal ippo hospital aanengil seri veetil aanengil seri better aavum. Okay, and this also means that doctors, nurses and other medical staff can do a better job of taking care of critical patients. However, worsening symptoms must not be ignored and a patient should not delay going to the hospital if needed. ഇതുകൊണ്ട് ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൈൽഡ് സിംറ്റംസ് മാത്രമാണ്, പിന്നീട് അത് ഇൻ കേസ് കുറച്ചുകൂടി മോശമായ സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സ്വയം ചികിത്സ നടത്തണം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് എൽസ് ക്യാൻ ഇൻഡിവിജ്വൽസ് ഡു, വെയറിങ് എ മാസ്ക്. ഇനി ഇതൊക്കെയാണ് നമുക്ക് ഇൻ കേസ് എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബെഡ് കിട്ടാനില്ല, മൈൽഡ് സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിലല്ലാണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റും. Wearing a mask, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, avoiding crowds, washing hands are some ways through which people can prevent this spread. ഇപ്പൊ ഈ സ്പ്രെഡ് ഇപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞുള്ള കാര്യം നമ്മൾ മുകളിൽ പറഞ്ഞു. ഇനി ഈ സ്പ്രെഡ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വളരെയധികം യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാസ്ക് ധരിക്കുക. മാസ്കിനകത്ത് തന്നെ ഇപ്പോൾ ഫർദർ ആഡ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഡബിൾ മാസ്കിങ് ചെയ്യുക. ഡബിൾ മാസ്കിങ് ഒരു ഇപ്പൊ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്ന എന്താണ് സർജിക്കൽ മാസ്ക്. സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു ക്ലോത്ത് മാസ്കും കൂടി യൂസ് ചെയ്യാം. സോ സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ശ്രമം പുറത്തോട്ട് പോകുന്ന കേസ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇൻ കേസ് നമ്മൾ എഫക്റ്റഡ് ആണെങ്കിൽ മറ്റുള്ളവരോട് സ്പ്രെഡ് ചെയ്യുന്ന കേസും കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഇൻ കേസ് ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് അത്തരം ഒരു കേസാണെങ്കിൽ അവിടെ നമുക്ക് ഈ മാക്സിമം ഇൻഫെക്ഷൻസ് നമ്മളിലോട്ട് വരുന്ന കേസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡബിൾ മാസ്കിങ് ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അവോയ്ഡിങ് ക്രൗഡ്സ്, ക്രൗഡഡ് ഏരിയാസിൽ മാക്സിമം പോവാതിരിക്കുക, വാഷിംഗ് ഹാൻഡ്സ് റെഗുലർലി, ആൻഡ് ഇതൊക്കെ നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റുന്ന പല മെഷേഴ്സ് ആണ്. ഇനി ഗെറ്റിംഗ് വാക്സിനേറ്റഡ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതിനകത്ത് എന്നാലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന എന്താണ്, വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. സോ കോവിഡ് 19 വാക്സിൻസ് ആർ സേഫ് ആൻഡ് ഹൈലി എഫക്റ്റീവ് അറ്റ് പ്രിവെന്റിംഗ് സിവിയർ ഇൽനെസ് ആൻഡ് ഡെത്ത് ഫ്രം ദ ഇൻഫെക്ഷൻ. വൺ ക്യാൻ സ്റ്റിൽ ഗെറ്റ് കോവിഡ് 19 ആഫ്റ്റർ ഇൻഫെക്ഷൻ, ബട്ട് ടിപ്പിക്കലി ദ ഇൽനെസ് വിൽ ബി മൈൽഡ്. സത്യം പറഞ്ഞാൽ ഇൻ കേസ് ഈ പറഞ്ഞ വാക്സിൻ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഇൻ കേസ് എഫക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് മാത്രമാണ്, ആ വ്യക്തിക്ക് ഒരു മൈൽഡ് ആയിട്ട് ജസ്റ്റ് വന്ന് പോവുകയുള്ളൂ, ഒരിക്കലും രൂക്ഷമാകുന്ന കേസ് വരില്ല. അതുകൊണ്ടാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ഇൻ കേസ് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ വൈറസ് എഫക്റ്റഡ് ആയി എന്ന് വിചാരിച്ചുള്ളൂ, അതും ഒരു സോഷ്യൽ വാക്സിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതായത് മൈൽഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞ കണക്ക് മൈൽഡ് ടു മോഡറേറ്റ്, അതായത് വലിയ ഹാംഫുൾ ആയിട്ട് എഫക്ട്സ് ഒന്നും നമ്മളിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ മൈൽഡ് ആയിട്ട് ആ കോവിഡ് വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതൊരു സോഷ്യൽ വാക്സിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ മൈൽഡ് ആയിട്ടാണെങ്കിലും ശരി മോഡറേറ്റ് ആണെങ്കിലും ശരി നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുകയുള്ളൂ, ഫർദർ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു ഒരു സഹായമായിട്ട് നിൽക്കുകയും ഒരു ഷീൽഡ് ആയിട്ട് നിൽക്കുകയേ ചെയ്യുകയുള്ളൂ. സോ ഇൻ കേസ് എഫക്റ്റഡ് ആയി ഒരു മൈൽഡ് മോഡറേറ്റ് ആയി വന്നു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ എല്ലാവരിലും എത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇൻ കേസ് നമുക്ക് ചെറിയതായിട്ട് മൈൽഡായിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു സോഷ്യൽ വാക്സിൻ ആയി നിൽക്കുന്നു. കാരണം പിന്നെ ഫർദർ നമുക്ക് ആ ഒരു വൈറസ് ഇൻ കേസ് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ തന്നെ സിവിയർ ആവുന്ന ഒരു കേസ് വരില്ല, കാരണം അതിൻ്റെ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി പ്രസൻ്റ് ആവും. ഓക്കെ, സോ ഗ്രേവ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് സ്വീപ്പിംഗ് ത്രൂ ഇന്ത്യ ക്യാൻ ബി കൺട്രോൾഡ് ഒൺലി ബൈ ലാർജ് സ്കെയിൽ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ്. കർഫ്യൂസ് ആൻഡ് ലോക്ക്ഡൗൺസ് വിൽ വർക്ക് ഇഫ് ഇംപ്ലിമെൻറ്റഡ് കെയർഫുള്ളി. ഇനി കർഫ്യൂസും ലോക്ക്ഡൗൺസും വരുമ്പോൾ നമ്മുടെ പുവർ സെക്ഷൻ നമ്മൾ ഇന്നലെ കണ്ട എഡിറ്റോറിയലാണ്, ഇൻ കേസ് നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. അതല്ലാതെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ പെട്ടെന്ന് ഒരു ലോക്ക്ഡൗണോ കർഫ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓൾറെഡി മിഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെത്തട്ടിലുള്ള ആളുകളെ അത് ഫർദർ വല്ലാത്ത രീതിയിൽ എഫക്റ്റഡ് ആവും. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് പറയുന്നത് മസ്റ്റ് ബി ഇംപ്ലിമെന്റഡ് കെയർഫുള്ളി. മാസ് ഗ്യാതറിംഗ് ഷുഡ് ബി പ്രൊഹിബിറ്റഡ്. ലാർജ് സ്കെയിൽ വാക്സിനേഷൻ ഡ്രൈവ്സ് ആർ എസൻഷ്യൽ. Celebrities from the film industry, social media influencers and sports stars should promote vaccination, the use of mask and physical distancing. So celebrities, film industry naavam, sports sector naavam, ivarellam thana maximum endu cheyya ee paranna karyangale kurichu aalukale bodhavalkarikkan vendi maximum shramikkya. And testing needs to be scaled up and test results should be reported in a timely manner. And medical supplies including oxygen should be available not just in healthcare settings but also to persons at home. In case namu nerathe parnallo
വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സ നടത്തേണ്ട സാഹചര്യം വന്നു എന്നുണ്ടെങ്കിൽ ബെഡുകൾ അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇൻ കേസ് അവർക്ക് എന്ത് ചെയ്യാം, ഈ സപ്ലൈസ് എല്ലാം തന്നെ വീട്ടിൽ എത്തിക്കാൻ പറ്റുന്ന ചാൻസും അവൈലബിൾ ആക്കണം ഇനി വരും ദിവസങ്ങളിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി റോഡിൽ കിടന്ന് അല്ലെങ്കിൽ പല രീതിയിൽ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. വീട്ടിലായി പോയി എന്ന അടിസ്ഥാനത്തിൽ ഓക്സിജൻ കിട്ടാതെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അവർക്ക് ഓക്സിജൻ സപ്ലൈസ് അറ്റ് ഹോമും അവൈലബിൾ ആക്കണം വിത്ത് ബെഡ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് എക്സ്പേർട്സിന്റെ ഭാഗത്തുള്ള പ്രിസ്ക്രിപ്ഷൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ വഴിയോ അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ വീട്ടിലും ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അക്നോളജിങ് ദ ക്രൈസിസ്, ദർ ഇസ് ഫൈനലി മച്ച് ഓഫ് ദ റിപ്പോർട്ടിംഗ് ഓഫ് കേസസ് ആൻഡ് ഡെത്ത്സ് ഹാസ് ബീൻ കമ്മിങ് ഫ്രം മീഡിയ റാദർ ദൻ ഗവൺമെന്റ് സോഴ്സസ് ആൻഡ് ഇൻഡീഡ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ പാൻഡമിക് റെസ്പോൺസിബിൾ സയൻസ് റിപ്പോർട്ടേഴ്സ് ഹാവ് ബീൻ ദ ബെസ്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് അറൗണ്ട് ദി വേൾഡ്. നമ്മളിപ്പോൾ ഇത്രയും പല എഡിറ്റോറിയൽസ് വഴിയൊക്കെയാണ് മാക്സിമം ഇതിൻ്റെ തീവ്രതയെക്കുറിച്ചും മാക്സിമം മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിയുന്നത്. സോ വി നീഡ് റോബസ്റ്റ് ഡേറ്റ. That is, in order to deal with the problem, it is important to acknowledge the enormity of it. So, നമുക്ക് ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് കോവിഡ് എന്ന് പറയുന്ന രൂക്ഷത എത്രയാണ്, ഇപ്പോൾ കറന്റ് പല സ്ഥലങ്ങളിലായിട്ട് അനുഭവപ്പെടുന്ന രീതികൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ഇത്തരം മെത്തേഡ്സ്, ഇപ്പോൾ ഡബിൾ മാസ്കിങ്, അതൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് തന്നെ പുറത്തുവിടുന്ന പല കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അറിയുക എന്നുള്ളത് അത്യാവശ്യമായ സാഹചര്യമാണ്. ഇതെല്ലാം തന്നെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും തന്നെ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് പിന്നീട് വലിയൊരു ഭവിഷ്യത്തിലേക്ക് തന്നെ വഴിതിരിക്കും. കാരണം ഒരാളുടെ ശ്രദ്ധക്കുറവ് കാരണം ഇത്തരമൊരു അസുഖം വളരെയധികം സ്പ്രെഡ് ആവുന്നതും കേരളത്തിൽ മൂന്ന് വേരിയൻസിനെ കാണുന്നു എന്ന് പറയുന്നതും വളരെ സിവിയർ ആയിട്ടുള്ള കേസാണ്. ആൻഡ് ഇന്ത്യ ഇസ് ഫേസിംഗ് ആൻ അൺപ്രസിഡന്റഡ് പബ്ലിക് ഹെൽത്ത് ക്രൈസിസ്. ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ബീങ് റിപ്പോർട്ടഡ് ഈസ് ഡേ ഇസ് ഹയർ ദൻ ഇറ്റ് ഹാസ് എവർ ബീൻ ഇൻ എനി കൺട്രി. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് കണക്ക് ഇതുവരെ മറ്റൊരു രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ആസ് ബാഡ് ദ സിറ്റുവേഷൻ ഇസ് കറന്റ്ലി ഇറ്റ് കുഡ് ഗെറ്റ് മച്ച് വേഴ്സ്. കാരണം എന്താ അങ്ങനെ പറയാൻ, കാരണം മെയ് പകുതി മെയ് അത്രയ്ക്കാവും, മെയ് 4 to 8 ആ ഒരു സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത് IIT എക്സ്പേർട്സും ആൻഡ് മറ്റ് പല ഹെൽത്ത് എക്സ്പേർട്സും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് 10 ലക്ഷം വരെ കേസ് വർദ്ധിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന 3 അല്ലെങ്കിൽ 3.5 ആ റേഞ്ച് ആ ഒരു കൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം തീവ്രമാണ് നമ്മുടെ സിറ്റുവേഷൻ. സോ അത് 10 ലക്ഷത്തിലൂടെ എത്തുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും സാഹചര്യം? ഇപ്പൊ തന്നെ ഈ 3.5 ലക്ഷമായിട്ട് തന്നെ പല ഹോസ്പിറ്റൽസിൽ ബെഡ് കിട്ടാതെ പോകുന്ന സാഹചര്യമാണ് ഡൽഹിയിലൊക്കെ പറയുന്നത്. സോ 10 ലക്ഷമൊക്കെ ആകുമ്പോഴുള്ള സാഹചര്യം എന്തായിരിക്കും? സോ വി ഹാവ് സീൻ ദ ഡെത്ത്സ് ഫ്രം COVID-19 ഇൻക്രീസ് വെൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് ഓവർവെൽംഡ്. സോ എപ്പോഴാണ് ഈ ഇപ്പോൾ ഡെത്ത്സ് കൂടുന്നത്? ഇപ്പം തന്നെ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ 300-ൽ പരമാണ് ഇന്നലെ ഒരു 24 മണിക്കൂറിൽ മാത്രം മരണപ്പെട്ട ആളുകളുടെ കൗണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അത്രയും ആളുകൾ മരണപ്പെടുന്നു? അവരുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഫെർദർ അതിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായി പോയി അതിന് മേലെയുള്ള ബേർഡൻ എന്ന് പറയുന്നത്. സോ ബട്ട് ദ ഡാമേജ് ക്യാൻ ഗ്രേറ്റ്ലി മിനിമൈസ്ഡ് ബൈ ദ മെഷേഴ്സ് ഡിസ്ക്രൈബ് അബവ് വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് പ്രിവെൻഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ്. സോ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളായിട്ട് തനക്ക് വേണ്ടിയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ആൻഡ് ദ മാസീവ് സ്പ്രെഡ് ക്യാൻ ബി അറസ്റ്റഡ് ബൈ ഫോളോയിങ് സേഫ്റ്റി പ്രോട്ടോകോൾസ് ആൻഡ് ത്രൂ റാപ്പിഡ് വാക്സിനേഷൻ. സോ നമുക്ക് ഈ മാസീവ് സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റും. ഒന്ന്, സേഫ്റ്റി പ്രോട്ടോകോൾസ് അതേപോലെ പാലിക്കുക, പിന്നെ വാക്സിൻ എടുക്കാൻ ആരും ഒരു വേണ്ട എന്ന ഒരു ഇത് കാണിക്കാതിരിക്കുക. മാക്സിമം എല്ലാവരും വാക്സിനേറ്റ് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആൻഡ് ഇറ്റ് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് പേഷ്യൻസ് ഹു ക്യാൻ ബി ട്രീറ്റഡ് സേഫ്ലി അറ്റ് ഹോം സ്റ്റേ ഹോം സോ ദാറ്റ് ഹോസ്പിറ്റൽ റിസോഴ്സസ് ക്യാൻ ബി ഡയറക്റ്റഡ് ടു ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ഹു ട്രൂലി നീഡ് ദം. വി വിൽ ബി ഏബിൾ ടു മാനേജ് ദി ക്രൈസിസ് ബെറ്റർ. സോ ആളുകൾക്ക് ഇൻ കേസ് മൈൽഡ് ടു മോഡറേറ്റ് ലെവലിലാണ് സിംറ്റംസ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള സിംറ്റംസ് ആണെങ്കിൽ വീട്ടിൽ തന്നെ മാക്സിമം സ്റ്റേ ചെയ്യുക. ഇൻ കേസ് അത് ഒത്തിരി മോശമാവുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുക. ഓൾ ഐസ് ആർ ഓൺ ഇന്ത്യ ആൻഡ് ദ ആക്ഷൻസ് വി ടേക്ക് നൗ ക്യാൻ ഹെൽപ്പ് അസ് ടേൺ ദി കോണർ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഇൻ കേസ് നമ്മളിപ്പോൾ അറിയാം നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നമ്മൾ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ TV ഓൺ ആക്കിയാലും എല്ലാം തന്നെ ഇതിനെക്കുറിച്ചാണ്. മാക്സിമം ഫോണിനകത്ത് എല്ലാം തന്നെ നമുക്ക് ഇൻ കേസ് ഒരു ഫോൺ കോൾ വഴിയാണെങ്കിൽ നമുക്ക് കേൾക്കുന്ന എല്ലാം ഇതിനെക്കുറിച്ചാണ്. സോ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് മുമ്പ് പറഞ്ഞ കണക്കുള്ള സിറ്റുവേഷൻ അല്ല, സിറ്റുവേഷൻ ഇസ് ഗെറ്റിംഗ് വേഴ്സ്. സോ അത് മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം അതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. എല്ലാവരും ഇതിനെ സിമ്പിളായിട്ട് കാണാതിരിക്കുക, മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഇത്തരം ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഫെർദർ നമ്മൾ അപ്ഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകളായിരിക്കാം. ഫെർദർ ജസ്റ്റ് ഒരു അപ്ഡേഷൻ രീതിയിൽ മാത്രമാണ് ഇതെല്ലാം തന്നെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സെഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ടും കമൻസ് വഴി അറിയിക്കുക. ചാനലിൽ നിങ്ങൾക്ക് ഇൻ കേസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെർദർ വീഡിയോസ് വന്നാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.